ഹായ് ഹലോ, നമ്മളിവിടെ ഇരിക്കുന്നത് വെസ്റ്റ് വിറ്ററിംഗ് ബീച്ചിലാണ്. ഞങ്ങൾ തന്നെ ഒരു ഉടുക്കു വഴിക്കൂടിയാണ് ഇതിനകത്ത് കയറിയത്. കുറച്ച് ഭാഗം പെബിൾസ് ആണെങ്കിലും അങ്ങോട്ട് കൂഴിമണ്ണാണ്. പിള്ളേർക്ക് കളിക്കാനും ഓടി നടക്കാനും ബീച്ചിൽ കുളിക്കാനും ഒക്കെ ഉള്ള പറ്റിയ ഒരു നല്ല ബീച്ചാണ്. ഞങ്ങളിവിടെ പിള്ളേരെ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. എന്ത് സംഭവം മനസ്സിലാവണില്ല. ഒരാൾ ഒരു ബാഗ് തൂക്കിക്കൊണ്ട് വന്ന് ഇപ്പൊ അവിടെ കാറ്റ് നിറച്ചോണ്ടിരിക്കുവാണ്. രണ്ടുപേര് വന്നു, ഒരു ചെറിയ ബാഗും ഉണ്ട് അവരുടെ തോളത്ത്, അത് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കാറ്റ് നിറച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഞങ്ങളത് എന്താ നോക്കാൻ വേണ്ടി ഇരിക്കുവാണ്. കൗതുകമാണ് നമ്മളത് നോക്കിയിരിക്കുന്നത്. ഞങ്ങളത് കണ്ടിട്ടില്ല. ഞങ്ങള് നേരത്തെ ഈ സംഭവം കണ്ടിട്ടില്ല. ഇവര് പറക്കുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ട്. ഞാനും ആദ്യമായിട്ട് കാണുവാണ്. പിന്നെ ഇത് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആണ്. നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സംഭവമാണെന്നാണ് മനസ്സിലിരിക്കുന്നത്. ഇതുവരെ ട്രൈ ചെയ്തിട്ടും ഇല്ല. ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ പേടിയാണ്. കടലിന് അടുക്കോട്ട് പോകുന്നല്ലേ ഇവര്. കടലിന് നടുക്കൊക്കെ കിടന്ന് വലിയ അഭ്യാസം കാണുന്നത് കാണാം. അല്ലെ, ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റുമെന്നറിയില്ലല്ലോ. ഈ സംഭവത്തിന്റെ പേരാണ് കൈറ്റ് സർഫിംഗ്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. വെള്ളത്തിൻ്റെ പുറകെ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പറക്കാൻ പറ്റുന്ന ഒരു പട്ടം. അതിന് നമുക്കൊരു ബോർഡ് വേണം, ഈ പട്ടവും വേണം, അത് നിറയ്ക്കാനുള്ളൊരു പമ്പും വേണം. ആ മൂന്ന് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പേരിൽ സർഫിംഗ് എന്നൊക്കെ പറയുമെങ്കിലും ഈ കൈറ്റ് സർഫിംഗ് എന്ന് പറഞ്ഞ സ്പോർട്സിന് ശരിക്കും നമുക്ക് മറ്റുള്ള സ്പോർട്സുകൾ പോലെ ഇപ്പം ബോർഡിംഗ് ഒക്കെ, വേക്ക് ബോർഡ് പോലത്തെ ബോർഡുകൾ ഉണ്ടല്ലേ, അത്തരം ബോർഡിലൊക്കെ നമുക്കിങ്ങനെ ഒരു തിരയുടെ മുകളിൽ നിന്ന് വേറൊരു തിരയുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ സർഫ് ബോർഡിനകത്തൊക്കെ ചവിട്ടി ചവിട്ടി തെന്നിത്തെന്നി പോകുന്ന ഒരു കലാരൂപം കണ്ടിട്ടില്ലേ. അത്തരം കലാരൂപങ്ങൾ പോലെ തിരയുടെ ശക്തി ആവശ്യമില്ല ഈ പരിപാടിക്ക്. ഇതിന് കാറ്റ് മാത്രമാണ് വേണ്ടത്. അത് ഇതിന് കാലങ്ങളായിട്ട് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവാണ്. ഈ കടലിൻ്റെ ഓരത്ത് വീശുന്ന കാറ്റ് ഉപയോഗിച്ച് എന്തുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പുള്ള ഈ ഇങ്ങനത്തെ വിനോദോപാധികൾ എന്തുകൊണ്ട് സാധ്യമാക്കിക്കൂടാന്നുള്ളത് ഒരു കാലങ്ങളായിട്ടുള്ള ഒരു റിസർച്ചായിരുന്നു. 1977 ഞാൻ ജസ്റ്റ് ഞങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കരുത്. 1977 ജിൻസ്ബെർട്ടൻസ് അഡ്രിയാൻ സ്പാൻ ഹൂയിസ് നെതർലൻഡ്സിലുള്ളൊരു പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് ഈ കൈറ്റ് സർഫിങ്ങിൻ്റെ പേറ്റൻറ്റ് കിട്ടുന്നത്. അത് ഈ കാണുന്ന രൂപത്തിലുള്ളതൊന്നും അല്ലായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടം പറത്തും, ആ പട്ടത്തിന് താഴെ ഒരു ബോട്ടോ അങ്ങനത്തെ ഒരു സാധനം കാണും. ആ ബോട്ടിനെ വലിച്ചുകൊണ്ട് പോകാനിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആളെ പൈലറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിന് അയാൾക്ക് ഒരു പേറ്റൻറ്റ് കിട്ടി. അന്ന് മുതൽ 1996 വരെ ഇതിങ്ങനെ നിരന്തരം പല രൂപമാറ്റങ്ങളും ആൾക്കാർ പലരും മാറി മാറി ചെയ്തു. ഫ്രഞ്ച് സഹോദരങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, അവരിത് മാറി മാറി ചെയ്തു. അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തി. 1996 ലെയാർഡ് ഹാമിൽട്ടൺ മനു ബെർട്ടിൻ ഇവർ ഫ്ലോറിഡയിലെ ഒരു ബീച്ചിൽ, മൗയി എന്ന് പറഞ്ഞൊരു ബീച്ചിനകത്ത് ഇവരിത് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആണ്. അങ്ങനെയാണ് ഈ സംഭവത്തിൽ കൈറ്റ് സർഫിംഗ് എന്ന് പേര് കിട്ടുന്നത്. അവർ ഈ കാണുന്ന ഇപ്പോഴത്തെ കാണുന്ന ഈ ബോർഡും, അതായത് ഈ കൈറ്റ് ബോർഡ് എന്ന് പറയും, നമ്മളെ ചവിട്ടി പിടിക്കുന്ന ബോർഡിനെ അയാളെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ബോർഡ് കണ്ടോ, ആ ബോർഡിനെ കൈറ്റ് ബോർഡ് എന്ന് വിളിക്കുന്നത്. ആ ബോർഡ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയാണ്, ചൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു ഫോർമാറ്റ് അതിനുണ്ടാക്കി ഈ പട്ടത്തിൻ്റെ ചിറകിൻ്റെ അളവുകോലുകൾ അയാൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെ തുടങ്ങിയ വ്യവസായമാണിത്. 96 മുതലേ ഇത് വലിയൊരു സ്പോർട്സായി മാറി. 2006 പിന്നെ ഒരു മാറ്റം വരുന്നത്. അന്ന് വരെ സി കൈറ്റ് എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞ സി ഷേപ്പിലൊരു പട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2006 കൂടിയാണ് ഈ പട്ടം ഇങ്ങനെ പറത്തുന്നത് വളരെ ജനകീയമായിട്ട് മാറിയത്. ആൾക്കാരുടെ എണ്ണം നോക്കി എന്തുമാത്രം പേരാണ്. 2006 മുമ്പ് ഒരു തരം പട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരായിരുന്നു സി കൈറ്റ്. അത് വളരെ ആകൃതി, നമ്മുടെ സി ഷേപ്പിലുള്ള ആകൃതിയിലായിരുന്നു. പക്ഷേ ആ പട്ടങ്ങൾ കുറേ ഡീമറിച്ച് ഉണ്ടായിരുന്നു. അത് വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് പൊക്കാനൊന്നും പറ്റത്തില്ല. 2006 ബോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ SLE എന്ന് പറയുന്ന പുതിയ തരത്തിലുള്ള പട്ടങ്ങൾ, അതായത് വോക്കും പമ്പും വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ആകൃതി തന്നെ ആ ബോ ഷേപ്പിലായിരുന്നു. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലിൻ്റെ നമ്മളെ ഉള്ളിലേക്ക് ചെന്നിട്ട് കടലിൻ്റെ അകത്ത് നമ്മൾ വെള്ളത്തിൽ പോയാലും അവിടെ വെച്ച് തന്നെ നമുക്കിത് പൊക്കാൻ പറ്റും കാറ്റ് വെച്ചിട്ട്. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരുന്നു അത്. ഇത്രയും രംഗം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങ് പോയി അയാള്. അതായത് ഇവർ പോകുന്നത്, ഇവർ മറ്റേ GPS ഒക്കെ വെച്ചാണ് പോകുന്നത് കേട്ടോ. അല്ല ചുമ്മാ ഒന്നും ആയിട്ട് ഇവർ പോകുന്നേ. നമ്മൾ വിചാരിക്കും കടലിലോട്ട് പോയിട്ട് അവനിനി തിര നോക്കി തീരെ നോക്കിയിരിക്കുകയാണ്, എന്നിട്ട് അവൻ തിരിച്ചിട്ട് അടുത്തടുത്തോട് വെട്ടിച്ചിട്ട് തിരിച്ചു വരുവാണ്. അങ്ങനെയല്ല, അവരുടെ ദേഹത്ത് ഇത് GPS ഒക്കെ ഉണ്ട്, എങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ GPS വെച്ചാണ് ഇവർ പോയിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഈ പവർ വെച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വരച്ചുകൊണ്ട് പോവാണല്ലോ. അപ്പം സംഭവം അടിപൊളി അടിപൊളി. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളവർക്ക് എൻ്റെ പൊന്നെ എന്നെ ഐറ്റമായി പോകുന്നവർക്ക്. എനിക്ക് പല ഡൗട്ടുകളുണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം.
നമ്മൾ ഇപ്പൊ കടലിന്റെ നടുക്ക് പെട്ടുപോയി, ഈ പട്ടം പൊങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും, നമ്മൾ എങ്ങനെ തിരിച്ച് കടലിലേക്ക് ഇതിനെ ഗതി നിയന്ത്രിച്ച് കൊണ്ടുവരും, പെട്ടെന്ന് ഒരു കാറ്റ് ദിശ വീശി മാറ്റി. അതിനാണ് അവരുടെ കയ്യിൽ ആ നീളമുള്ള ആ വള്ളികൾ കണ്ടത്. ഇപ്പൊ ഇയാളെ പട്ടം ആദ്യമേ നിവർത്തി ഇങ്ങനെ വിശദമായിട്ട് പഠിച്ചുകൊണ്ട് പോയപ്പോ കുറെ വള്ളികളുണ്ട്. അപ്പൊ വള്ളികളുടെ ഇയാളുടെ കയ്യിലുള്ള രണ്ട് കൺട്രോളേഴ്സ് ആണ് ആ വള്ളികളുടെ, രണ്ട് ടൈപ്പിലുള്ള കൺട്രോളർ. നമ്മൾ ഗ്ലൈഡർ ഉപയോഗിക്കുന്ന ഓർക്കുന്നുണ്ടോ? ഗ്ലൈഡർ എന്ന് പറഞ്ഞ വസ്തു ആകാശത്ത് പറയുന്ന ഗ്ലൈഡർ ഉപയോഗിക്കുന്ന ഓർക്കുന്നുണ്ടോ? നമ്മൾ ബോഡിയിൽ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് വെച്ചു, രണ്ട് ചെറുകൾ കണക്ട് ചെയ്തിട്ട് വെച്ച് നമ്മുടെ കൈക്കകത്ത് മാത്രം കൺട്രോൾ ചെയ്ത പരിപാടി. സെയിം തത്വമാണ് ഇവിടെ. ഈ രണ്ട് കയ്യിലുള്ള പാഡിൽസിനെ വിളിക്കുന്നത്, രണ്ട് കയ്യിലുള്ള ആ പാഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചും അതിനെ തിരിച്ച് പുള്ള് ചെയ്തുമാണ് ഈ കാറ്റിൻ്റെ ഇതനുസരിച്ച് ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പം അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇത് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് ഇത് സത്യം പറഞ്ഞാൽ പഠിച്ചാൽ കൊള്ളാമെന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും കരയിലേക്ക് കോൺടാക്ട് ചെയ്യാനും ഉള്ള മാർഗത്തിലുള്ള ഡിവൈസുകൾ കൊണ്ടാണ് ഇവർ പോകുന്നത്. അല്ലാതെ അല്ലാതെ പോകാൻ പറ്റത്തില്ല. ഒരു ബോട്ട് വന്ന് അപ്പൊ തന്നെ ഇവരെ റെസ്ക്യൂ ചെയ്യും. ഇവിടെ പോലെ, അതായത് കേംബർ സാൻസ് പോലെയുള്ള, യു കെ ആണ് ഞങ്ങൾ പറയുന്നത്, യു കെക്കകത്ത് ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത് സൗത്തിനകത്ത് കേംബർ സാൻസ് എന്നുള്ള ബീച്ചുണ്ട്. ആ ബീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശാന്തമായിട്ടുള്ള, ഇങ്ങനെ നമ്മൾ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ബീച്ചാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ ഇരിക്കുന്ന ബീച്ച് എന്ന് പറയുന്നത് എസ് എക്സിനകത്ത്, അല്ല വെസ്റ്റ് സസക്സ് ആണത് അല്ലേ, വെസ്റ്റ് വിട്ടറിങ്. അപ്പം അത് അത് ഇതുപോലെ തന്നെയാണ് നല്ല ശാന്തമായ ബീച്ച്, ഇങ്ങനെ വലിയ വലിയ ഭീകരമായ തിരകളില്ലാതെ ശാന്തമായിട്ടുള്ളത് ബീച്ച്. അത്തരം ബീച്ചുകൾക്കകത്താണ് ഇത് പറ്റുന്നത്. അല്ലാതെ കോൺവോള് പോലത്തെ തിര വന്ന് പാറയിൽ അടിച്ചിട്ട് പാറയും കൊണ്ട് തിരിച്ചു പോകുന്ന ടൈപ്പിലുള്ള തിരയുള്ളിടത്ത് ഇതിനകത്ത് പോയി ഇറങ്ങാൻ പറ്റും. ഞങ്ങൾ ആ നിന്ന ബീച്ചിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാം. അയാൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു കാറ്റൊന്ന് പിടിച്ചു നിർത്തി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്ന്. അന്നൊരു കാറ്റുള്ള ദിവസമായിരുന്നു, നല്ല കാറ്റുള്ള ദിവസം. അപ്പം വിചാരിക്കുന്ന പോലെ അങ്ങനെ എളുപ്പമുള്ള പണിയൊന്നുമല്ല, നമ്മുടെ ദേഹം മുഴുവനും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതാണ് അതിന്റെ ഗുണം, ആരോഗ്യപരമായിട്ട് അതിന്റെ ഗുണം പറയുന്നത്. ദേഹം അപ്പർ ടോർസോ ലോവർ ടോർസോ ഫുൾ ബോഡി മൊത്തം ഉപയോഗിക്കാതെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന് നല്ല എക്സസൈസ് ആണ്, പക്ഷേ വെള്ളത്തിനകത്തായതുകൊണ്ട് എത്ര വേണേ മണിക്കൂർ വേണേ ഇങ്ങനെ ആസ്വദിച്ച് ഓടിക്കാം. കാരണം ക്ഷീണിക്കാതെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഉച്ചയ്ക്ക് നല്ലതായിരിക്കും, വയറൊക്കെ ഒന്ന് കുറഞ്ഞേനെ. കുറേ വീട്ടിൽ വലിയ സ്പോർട്സിന്റെ ലെവലുള്ള സൈക്കിള് വാങ്ങിച്ചു വെച്ചിട്ട് അത് പേരെ റോഡിലോട്ട് ഇറക്കാത്ത ഞാൻ തന്നെ വേണം ഈ നടുക്കടലിലോട്ട് ഇതുമായിട്ട്. ഇതിനകത്ത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ലല്ലോ, അതിനകത്ത് തന്നെ വട്ടക്കായലിട്ട് കറങ്ങണ പോലെ. ഇതാണ് ഗൈസ് എന്റെ അവസ്ഥ, കടലിലോട്ട് വരെ എന്നെ എടുത്തെറിഞ്ഞു കളയും, എക്സസൈസ് ആണെന്ന് പറഞ്ഞു. അല്ല, ഇത് നല്ല പരിപാടിയാട്ടോ, പക്ഷെ പേടിയില്ലാതിരിക്കണം. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും വരട്ടെ എന്നുള്ളവർക്കൊക്കെ അത് അത് പറ്റും. ആ കല്യാണം കഴിച്ചവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്ത് കേട്ടോ, പേടിയില്ലാതിരിക്കണം എന്നുള്ളതാണെങ്കിൽ കല്യാണം കഴിച്ചവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്ത്, കാരണം കരയിൽ കയറി വന്നാൽ പെമ്പർ നോത്തി ഇരിക്കുന്നു, അതിന് നല്ലതാണല്ലോ കടലിൽ വീഴുന്നത് എന്നുള്ള പോയിന്റ്. അപ്പം പേടിയില്ലാതിരിക്കും. അപ്പൊ ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മഴ തന്നെയാണ്, അല്ലാതെ അതിന് കൊട പിടിക്കാൻ പറ്റത്തൊന്നും ഇല്ല. അവരുടെ ദേഹത്ത് കിടക്കുന്ന ആ വസ്തു ഉണ്ടല്ലോ കറുത്ത കറുത്തുള്ള തെർമൽ ജാക്കറ്റ്, അതൊരു തെർമൽ സ്യൂട്ടാണ്. അതിനകത്തോട്ട് വെള്ളം കയറി നനയത്തൊന്നുമില്ല, അത് ഫുള്ള് അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിന് വെള്ളത്തിനകത്തിട്ടായിരുന്നു നമ്മുടെ ദേഹത്ത് ചൂട് കിടക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായില്ല, അല്ലാതെ ചുമ്മാ തണുത്ത വെള്ളത്തിലോട്ടാണ് ചുമ്മാ ചാടി ഇറങ്ങുമല്ല. എന്നാലും ഗൈസ് ഞങ്ങൾ കണ്ടൊരു കാഴ്ച നിങ്ങളെ കൂടെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ പഴയ വീഡിയോ ആണ്, കുറെ കാലങ്ങൾ മുമ്പെടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റം കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി എവിടെങ്കിലും വെച്ച് ഞങ്ങൾക്ക് ഇതിൽ കയറാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഇച്ചയും കൊച്ചും ചാനലിന്റെ എല്ലാ ഫോളോവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. ഒന്നുകൂടി, ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞു, എന്നാലും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബൈ.